അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ അങ്ങനെ കുറച്ച് ഈദിന്റെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ മെഹന്തി ഇടാൻ നോക്കാം. ഇതെന്റെ രണ്ടാമത്തെ സിസ്റ്ററാണ് ഷെർദീദി. ഷെർദീദിയുടെ കഴിയുമ്പോഴാണ് ഞാന് മെഹന്തി ഡിസൈൻസ് ഇടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇടാൻ നോക്കാം. അപ്പൊ നമ്മളിവിടെ 5 കോയിൻസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മള് മൈലാഞ്ചി ഇടാൻ പോവാണ്. അപ്പൊ ഇതൊരു സിമ്പിൾ ട്രിക്ക് ആണ്. ഈ ഒരു ഇത് ഇതിന് പിന്നെ ബഡ്സും ആവശ്യമുണ്ട് കേട്ടോ. ഈ ഒരു ടൈപ്പിൽ വേണം കേട്ടോ, ഈ ഒരു ഡോട്ടും. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാ കോയിന്റെ പുറത്തുനിന്നിട്ട് നമ്മൾ ഡോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു ഫെവിക്കോൾ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഏത് വല്യമ ഏതുകൊണ്ട് എടുക്കുന്ന ആ വല്യമ്മല ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വല്ലതിന് വെച്ച് നമ്മൾ കോയിനെടുത്തിട്ട് അതിൽ ഈ ടാപ്പ് ആയാലും ചെയ്യാം. അങ്ങനെ ഇതെടുക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ ഇങ്ങനെ ഇതാക്കുമ്പോൾ പോകുന്നൊന്നും അറിയില്ല. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം അത് എടുക്കാന്. നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഒരു ഇത് അല്ലാണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മള് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ബഡ്സ് വെച്ചിട്ടാണ്. നമ്മൾ ഈ ബഡ്സ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് സെന്ററിൽ ഒരു റൗണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനുള്ളിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് എല്ലായിടത്തും ഒട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗം അല്ലേ, ഈ ഒരു സൈഡ് ഭാഗം. ആ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ ഇട്ടതിന് ശേഷം ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ഇനി നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുത്തു കുത്തിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടിയും ഇതുപോലെ ഒരു ഫ്ലവറും കൂടി ഈ കോയിൻ വെച്ചിട്ടുണ്ട്. ചെയ്തതിന് ശേഷം നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ആകും. നമ്മൾക്ക് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗമ്മ് ഇതാക്കിയതിന് ശേഷം എടുത്തിട്ട് നമ്മൾക്ക് ഇവിടെ അതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ മെഹന്തി ഡിസൈൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു മെഹന്തി ഡിസൈൻ ട്രൈ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ഈദ് ഡെക്കറേഷനിലോട്ട് പോവാം. ഇത് എന്റെ ഫ്രണ്ട് സഫാ സലീം. ഞങ്ങൾ രണ്ടുപേരും സസേദ് ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഈദ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മളിവിടെ കളർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മടക്കാം. അപ്പൊ നമ്മളിങ്ങനെ മടക്കിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് അങ്ങനെ
നമ്മൾ പറയാൻ മറന്നുപോയി നമ്മൾ എന്താക്കണെന്നുള്ളത്. നമ്മൾ പേപ്പർ ലാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെട്ടി കഴിഞ്ഞിട്ട് നിർത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ മറക്കാം. നമുക്കൊരു ലാമ്പ് പോലെ കണ്ടില്ലേ, നമുക്ക് ഇവിടെ ഗമില്ല കേൾക്കാം. അപ്പൊ നമ്മളെ പേപ്പർ ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് നാല് പേപ്പർ ലാമ്പ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മള് കളർഷീറ്റ് എടുത്തിട്ട് നമ്മൾ അതിന്റെ നടു മടക്കണം. ഇനി നമുക്ക് അതിന് മൂണിന്റെ സിമ്പിൾ വരക്കാം. അപ്പൊ നമ്മളിവിടെ മൂണ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഇങ്ങനെ മടക്കാൻ കഴിയുന്ന കാരണം കുറച്ച് കട്ട് ചെയ്തിട്ടാണ് മൂണിന്റെ അതിന്. പിന്നെ ഇതിന്റെ കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റാറും കൂടി ഉണ്ടാക്കാനുണ്ട്. അടുത്തത് നമുക്ക് സ്റ്റാറാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോ നമുക്കിത് രണ്ടും മൂന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് രണ്ടും കൂടിയിട്ട് ഒട്ടിക്കാം. ഞാൻ ഒട്ടിച്ചുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കിട്ടും മൂന്ന്. ഞാനും ഒട്ടിച്ചുകഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു കളർ പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഈ കളർ പേപ്പർ നമുക്ക് ഒന്നുകൂടി എന്നിട്ട് നമുക്ക് ഞാൻ സ്റ്റാർ വാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിവിടെ സ്റ്റാർ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇതിലേക്ക് രണ്ട് കളറാണ് വേണ്ടത് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട്. നമുക്കിതൊന്ന് മടക്കാം, കട്ട് ചെയ്യാം. ഈ ഒരു സാധനം ഉണ്ടാക്കാൻ ഒരെണ്ണത്തിന് രണ്ട് കളറാണ് വേണ്ടത്. ഞാനിത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. പിന്നെ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. നമ്മൾ കണ്ടുപിടി കുറയ്ക്കുന്നുണ്ടാവും. നമ്മൾ ഒരു പേപ്പറ് ഫോൾഡ് ഇവിടെ ഇങ്ങനെ സെന്റർ ഒന്ന് പിടിച്ച് ഫോൾഡ് ചെയ്തിട്ട് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഗമ്മൊട്ടിക്കണം. ഈ സെന്റർ ഓക്കെ. അപ്പൊ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നമുക്ക് അടുത്ത പേപ്പറും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞമ്മളെ ഇത് രണ്ടും ഇങ്ങനെ രണ്ടും ഇങ്ങനെ ഗമ്മ ചെയ്യാം. അപ്പൊ നമ്മള് അയിത്ത റെഡി ആയിട്ടുണ്ട്. പിന്നെ പേരൊന്നും നമുക്ക് അറിയില്ല, അതുകൊണ്ടാട്ടെ നമ്മ പറയാനുള്ളത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ നമ്മളെ ഈദുൽ ഹദാന്ന് എഴുതിയിട്ടുള്ളൊരു ഹാങ് ചെയ്യുന്ന ഒരു ഐറ്റാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാം. അതിനൊരു ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഒരു ലെറ്റർ ഇതാണ് വിധത്തിൽ ഗ്യാപ്പ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ മടക്കാം. ഈ ബാക്കി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തു. അപ്പൊ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അതുപോലെ ഫുള്ള് ഇങ്ങനെ രണ്ടുപേരെ ഫോട്ടോ എടുക്കാം. ബാലൻസ് എന്ന പീസിന്റെ അത് കട്ട് ചെയ്ത്. ഇനി നമുക്ക് ഈ റിബണൊക്കെ അവസാനിക്കാറില്ലേ, അത് അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തുറക്കാം. ഇനി നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു അപ്പോർച്യൂണിറ്റി നമുക്കിപ്പോ നാലെണ്ണാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എത്ര എണ്ണം എത്ര ലെറ്റേഴ്സ് എഴുതാനുണ്ട്. ഇതിപ്പോ കളർ പേപ്പർ തന്നെ വേണമെന്നില്ല, അപ്പോർച്യൂണിറ്റിയിൽ എടുത്തിട്ട് എന്തെങ്കിലും പെയിന്റ് ചെയ്യാം. ഇതിങ്ങനെ രണ്ടായിട്ട് കിട്ടും, നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചും കട്ട് ചെയ്തിട്ട് ഇതാണ് കട്ട്. കേട്ടോ, കുറച്ചുകൂടെ ഒന്ന് തിക്നെസ് വരും അങ്ങനെ ചെയ്താല്. അതാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നാലിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരെണ്ണം എക്സ്ട്രാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലെറ്റർ തയ്യാറാണ്.
നമുക്ക് ഈദുൽ അദാന്ന് ഇതിന്മേ എടുക്കാം. അപ്പൊ നമ്മൾ ഹാങ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കഴിഞ്ഞ് ഇനി നമ്മൾക്ക് ഇതൊക്കെ ഹാങ് ചെയ്യാം. അപ്പൊ നമ്മളെല്ലാവരും പഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാം. ഇനി നമ്മൾക്ക് നമ്മളെ ഈ ത്രെഡ് ഒന്ന് കുറച്ചുകൂടി വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമ്മള് ലാമ്പാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മള് ആ സാറ് ഈ സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് പിന്നെ നമ്മള് ഈദുൽ അദാ എന്നാണ് നമ്മൾ ഇനി കൊടുക്കാനായിട്ട്. അതിന്റെ ഈദാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. അപ്പൊ നമ്മള് ഈദുൽ അദാ കൊടുത്തിട്ടുണ്ട്. ഈദായിട്ടുണ്ട്. ഇതിന് സാധാ നൂല് പറ്റില്ല. ഉള്ളണ്ടായിട്ട് അങ്ങനത്തെ നൂലൊക്കെ പറ്റുള്ളൂ. സാധാ നൂലിന് അത്ര തിക്നെസ് ഉണ്ടാവില്ല. നെക്സ്റ്റ് സ്റ്റാറാണ്. പിന്നെ മൂന്ന് നമ്മള് ഇവിടെ രണ്ട് ലാമ്പ് ഇവിടെ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ ഈ ബ്ലൂ ലാമ്പ് നമ്മൾ ഇവിടെ കൊളുത്തുന്നുണ്ട്. യെല്ലോ ലാമ്പ് അവിടെ കൊളുത്തുന്നുണ്ട്. അങ്ങനെ നമ്മള് എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.